ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഇപ്പം ഐ എസ് എൽ തുടങ്ങാൻ ഇനി കുറച്ച് മാസങ്ങളാണുള്ളത്. അപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് ഒക്കെ എന്തായി? ആ സൈനിങ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പോയിട്ട് അടുത്ത ബുധനാഴ്ച പോയോ? ബുധനാഴ്ച നല്ലൊരു ദിവസം. അപ്പോൾ അടുത്ത ബുധനാഴ്ച എന്തായി, വല്ലതും നടക്കൂ? ഇന്നത്തെ സ്പെഷ്യൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ജെസൽ കാർനെറോ. കുഴപ്പമില്ല, ഇപ്പൊ തുടക്കമല്ലേ. അപ്പൊ ഈ ജെസൽ ഇങ്ങനെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നടത്തിയാൽ മതി. അപ്പോ അടുത്ത ബുധനാഴ്ച ആയിക്കോട്ടെ, കാണാം. ബുധനാഴ്ച പുതിയ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ്. ബുധനാഴ്ച ഒന്നും നോക്കിയില്ല, ഋത്വിക് ദാസിനെ നോക്കി. അല്ല, ഞാൻ ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഫോറിൻ താരങ്ങളൊക്കെ എപ്പോ വരും? അതൊക്കെ വരും, അതൊക്കെ വരും. ആ അപ്പൊ അതൊക്കെ വന്നാൽ മതി. അല്ല, എന്തായാലും ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഞാനറിഞ്ഞു ഇന്ന് ഫോറിൻ ആണെന്ന് ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? ഇന്ന് നിഷു കുമാറാ. നിഷു കുമാറാ, അത് നല്ലൊരു ഇതാണ്. ഞാൻ കേട്ടത് ശരിയാണോ? എന്ത്? മാർസലിനോ ടു കേരള ബ്ലാസ്റ്റേഴ്സ്? ഇതൊക്കെ ആര് പറഞ്ഞു? പറയണം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരുന്നു എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണം. പോടേ പോടേ, അലമ്പാത പോടേ, നിർത്തി പോടേ. ബുധനാഴ്ച ഫോറിൻ പ്ലെയർ, വല്ല ഫോറിൻ താരം, ഇന്നെങ്ങാനും ഫോറിൻ ഫോറിൻ ഫോറിൻ. എന്തടേ, ഒന്നും ചോദിക്കുന്നില്ലേ? ഇന്ന് ബുധനാഴ്ചയാ. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, ഇന്ത്യൻ ബെഞ്ചിലെടുത്ത സൈനിങ്ങുകൾ, ബർത്ത്ഡേ പോസ്റ്റുകൾ, ഇതൊക്കെയാണെന്ന് എനിക്കറിയാം. പേര് മാത്രം പറഞ്ഞാൽ മതി. ഫക്കുണ്ടോ പെരേര. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേരളത്തിന്റെ ആദ്യത്തെ ഫോറിൻ സൈനിങ് ഫക്കുണ്ടോ പെരേര. നമസ്കാരം എല്ലാവർക്കും, ഡോൺ സ്റ്റാർസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാത്തിരിപ്പിന്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ സൈനിങ്ങുകൾ ആരംഭിച്ചപ്പോൾ തൊട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ്, ഒരു ഫോറിൻ താരം എന്ന് വരുമെന്നുള്ളൊരു കാര്യം. അത് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ തന്നെയാണ് നമ്മൾ ആ ന്യൂസിനെ വെൽക്കം ചെയ്യുന്നത്. ഫഗുണ്ടോ പെരേര എന്ന് പറയുന്ന 32-കാരനായ അർജന്റീനിയൻ സ്വദേശി. പ്രോബബ്ലി ഇദ്ദേഹം ഒരു സ്ട്രൈക്കറാണ്, പക്ഷെ ഒരു അറ്റാക്കി മിഡ്ഫീൽഡറായിട്ട് കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓൾമോസ്റ്റ് ഇദ്ദേഹത്തിന്റെ കുറച്ച് ക്ലിപ്സുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് പ്ലേ മേക്കർ ആണ് ഫഗുണ്ടോ പെരേര എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള പൊസിഷനിങ്, കൃത്യമായിട്ടുള്ള പാസിംഗ്, ഏതൊരു പൊസിഷനിൽ നിന്നും പന്തിനെ വലയിലോട്ട് കൺവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു കഴിവും ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആ ക്ലിപ്പ് കണ്ട് പറയാനായിട്ട് പറ്റി. ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു കാരണം തന്നെയാണ്. ഒഡാക്സ് ഇറ്റാലിയാനോ എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർ കരിയർ ആരംഭിക്കുന്നത്. പക്ഷെ ആ ഒരു കരിയർ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. 18 ഗോളോളം അദ്ദേഹം ആ ഒരു ഒറ്റ ക്ലബിൽ നിന്നും തുടക്കത്തിൽ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇദ്ദേഹത്തെ വളരെ മികച്ച ക്ലബുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും വലിയൊരു കാരണമായി തീരുന്നത്. 10 വർഷത്തെ കരിയറിൽ ഏകദേശം 11 ക്ലബുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആൻഡ് മികച്ച പ്രകടനം, മികച്ച ഗോൾ സ്കോറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അർജന്റീന, ഗ്രീസ്, അസർബൈജാൻ, മെക്സിക്കോ തുടങ്ങിയുള്ള മികച്ച രാജ്യങ്ങളിലെ മികച്ച ക്ലബുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അർജന്റീനയിലെ പ്രീമിയർ ഡിവിഷൻ ക്ലബുകളിലാണ് ഇദ്ദേഹം കൂടുതലായിട്ടും തിളങ്ങിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് ഗ്രീസിലെ പവാക്കെ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ്. ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തു. ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയതും ഒക്കെ ആ ക്ലബിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മാറ്റം വരാനായിട്ടൊക്കെ തുടങ്ങിയത്. ആൻഡ് ആ ഒരു ക്ലബിലെ ഗ്രീക്ക് കപ്പ് വിന്നർ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതും വളരെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്. 2018-19 അപ്പോളോ ലിമോൺസോൺ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുള്ളത്. ഏകദേശം 20-ൽ പരം ഗോളുകളും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. കണക്കുകളും റെക്കോർഡ്സ് ഒക്കെ നോക്കുമ്പോൾ ഫെഗുണ്ടോ അബേൽ പെരേര വളരെ മികച്ച ഒരു പ്ലെയർ തന്നെയാണ്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായിട്ടുള്ള ഒരു ഫോറിൻ സൈനിങ് തന്നെയാണ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. കണക്കിലും ചരിത്രത്തിലും മാത്രം വിലയിരുത്താൻ പറ്റുന്നതല്ല ഫുട്ബോൾ എന്ന് നമുക്ക് പലപ്പോഴും അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഐ എസ് എല്ലിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായും വ്യക്തമായും ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ആരാധകർ ഫുള്ളി സാറ്റിസ്ഫൈഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റേ ഓർമ്മ കണ്ടുപിടുന്നതായിരിക്കും.